ഈശ്വര പ്രാർത്ഥന. അധ്യക്ഷൻ ശ്രീ എം കെ പ്രമേയവറ നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി സുനിൽകുമാർ അവർ അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കൊടുങ്ങാളു വിജയ മാസ്റ്റർ നമ്മുടെ ഈ സ്കൂളിലെ എസ് എം സി പ്രസിഡന്റ് മറ്റ് എസ് എം സി അംഗങ്ങൾ എം ബി ടി അംഗങ്ങൾ പ്രസവപ്രവർത്തകർ നാട്ടുകാർ എല്ലാത്തിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ് ഈ സ്കൂൾ തുറക്കുന്ന ദിവസം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തെ എല്ലാവർക്കും മുതിർന്നിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ആദ്യത്തെ ദിനം സ്കൂളിലെ ആദ്യത്തെ ദിനം അവിസ്മരണീയമായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും എന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ വെക്കേഷൻ കുറെ കളി കളിച്ച് എല്ലാവരുടെ യാത്രയൊക്കെ പോയി അടുത്ത് ഇന്ന് കൂട്ടുകാരെ കണ്ട് അവരുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാൻ വളരെ വിശേഷങ്ങളായി വന്നിരിക്കുകയാണെന്ന് അറിയാം. അതിനൊക്കെ ഇപ്പം സമയമുണ്ട്, നമുക്ക് അതിന് നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ നടത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു മികച്ച അധ്യയന വർഷം ആശംസിക്കുകയാണ്. പൊതുവെ പൊതുവിദ്യാലയം കൊണ്ട് ജനങ്ങൾക്ക് മമത കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനത് പറയുമ്പോൾ വേറൊരു വശം കൂടി ഉണ്ട് അതിന്. കാരണം പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികളെ തന്നെ ചാക്കിട്ട് പിടിച്ച് ചുറ്റുമുള്ള പ്രൈവറ്റ് സ്കൂളുകാർ കൊണ്ടുപോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ അടുത്ത് ചിലപ്പോൾ ആരെങ്കിലും വന്നു കാണും പല ഓഫറുകളായിട്ട്, പൈസ തരാമെന്നോ അല്ലെങ്കിൽ വണ്ടി ഫ്രീ തരാമെന്നോ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് കടത്തി കൊണ്ടുപോകാൻ വന്നു വന്നു. അവരുടെ വലയെ വീഴാത്തവരാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ചിലരൊക്കെ പാവങ്ങൾ അവരുടെ വലയെ വീണു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരാളിൽ നിന്ന് ഒരു പൈസ സ്വീകരിച്ചു, ആരും നമുക്കൊരു പൈസ ചുമ്മാ തരില്ല. നമ്മളൊരു ഓഫർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില നമ്മൾ മറ്റൊരു തരത്തിൽ അവർക്ക് കൊടുക്കേണ്ടി വരും. നമ്മളെ കുട്ടികളെ വിൽക്കുന്നത് പോലുള്ളൊരു അവസ്ഥയാണ് അവിടെ വരുന്നത്. ആദ്യമൊക്കെ പല സൗജന്യങ്ങൾ തരും, നമ്മൾക്ക് എന്ത് സൗജന്യം തരുന്നോ അത് കൃത്യമായിട്ട് മറ്റൊരു വഴി വീടാക്കുകയും ചെയ്യും. അത് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സ്കൂൾ 100 വർഷത്തിൽ കൂടുതൽ 118 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ഈ സ്കൂളിവിടെ നിലനിൽക്കുന്നത് അതിന്റെ കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ, പ്രധാനമായും നാട്ടുകാരുടെ ഒരു കൈത്താങ്ങ് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പഞ്ചായത്തിന്റെ കൈത്താങ്ങ്, പിന്നെ ഇവിടെ അന്ന് ആ കാലങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അന്നത്തെ രക്ഷിതാക്കൾ, ഇവരുടെ എല്ലാം പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മളിന്ന് പോയതുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ ഇവിടെ പുതിയ ആളുകളാണ്. പക്ഷേ മുമ്പേ നടന്നവരെ സ്മരിക്കാതെ നമുക്ക് ഒരു നിമിഷം പോലും ഈ സ്കൂളിൽ കഴിയാൻ സാധ്യമല്ല. നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ആദരണീയ വാർഡ് മെമ്പർ ശ്രീ എം കെ പ്രേമരാജ് അവർക്കാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നില്ല, കാരണം അത് മണ്ടത്തോടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തെ അറിയാത്ത ആരും ഈ നാട്ടിലുണ്ടാവില്ല. എന്തൊരവസ്ഥയും നമ്മുടെ സ്കൂളിലും അദ്ദേഹത്തിന്റെ വാർഡിൽ തന്നെ 2-3 സ്കൂളുണ്ട് എങ്കിലും ഏതാവസ്ഥ നമ്മുടെ സ്കൂളിൽ വിളിച്ചാലും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ പ്രസവരിക്കും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിനു മുമ്പിൽ നടന്ന യോഗങ്ങളിൽ, അതായത് ഈ പ്രവേശനം സംഘടിപ്പിക്കുന്ന യോഗങ്ങളിലും ഒക്കെ അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുകയും നമ്മളോട് സഹകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്കൂൾ പരിസരം നമുക്കറിയാമല്ലോ, വെക്കേഷന് മഴയൊക്കെ ആണെല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ അത് ഒന്ന് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നാളെ തന്നെ അവർ വരും. ആരാണ് തൊഴിലുറപ്പ് ആരൊക്കെ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 1-2 ദിവസം പറയുകയാണെങ്കിൽ കൂടുതൽ പണി അവർക്കൊന്നിവിടെ ചെയ്യിച്ചു. അത് നമ്മുടെ വാർഡ് മെമ്പറിനെ നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ഈ സ്കൂളിൽ എപ്പോഴും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നതാണ്. അതോടെ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ എം കെ പ്രവേശനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് ശ്രീ പി സുനിൽകുമാർ നിങ്ങൾക്കാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാം, ഏത് ഫംഗ്ഷൻ വിളിച്ചാലും അദ്ദേഹത്തെ പങ്കെടുക്കാം. നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലയിടത്തും പ്രധാനപ്പെട്ട പല ഘടകങ്ങളിലും പങ്കെടുക്കാൻ മുമ്പ് ഒരു ആദ്യം വന്നിട്ട് വാർന്നു അറിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ ചെളിയായിരുന്നു, ഇപ്പൊ ആ ചെളിയില്ല. നമ്മുടെ പഞ്ചായത്തിലെ ഈ മൂന്നംഗങ്ങളും ബഹുമുഖ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ഫലമായിട്ടാണ് അതിന് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് വേർതരാനും. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പറയുന്നത് ഇത്ര സൗകര്യപ്രദമായിരിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സുനിൽകുമാറിനോട് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായ സ്വാഗതം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കുളങ്ങാള വിജയകുമാർ സാറിനാണ്. സാറിന് നമ്മുടെ എല്ലാ ചടങ്ങുകളും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. സാറിന് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇനി സ്വാഗതം പറയേണ്ടത് ഇരിക്കുന്ന നമ്മുടെ എസ് എം സി അംഗങ്ങളും എം ബി ടി അംഗങ്ങൾ, മറ്റു രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട രാജന്റെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കുടങ്ങാള വിജയകുമാർ, നിങ്ങളുടെ പ്രഥമ അധ്യാപകൻ, പി ടി എ പ്രസിഡന്റ്, ഈ സ്കൂളിലെ കൊച്ചുമക്കളെ, അധ്യാപകരെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങൾ രണ്ടു മാസത്തെ അവധിക്കാലം കഴിഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പ്രവേശിച്ചു. നമുക്ക് ആദ്യാക്ഷരം പഠിക്കാൻ വരുന്നവരുമുണ്ട്, ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ ആളുകളുമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യവും പഞ്ചായത്ത് ഒരുക്കി തന്നിട്ടുണ്ട്. ആ സൗകര്യം പരമാവധി മുതലാക്കുക. നല്ല അധ്യാപകരുണ്ട്,
നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, എല്ലാ വിധത്തിലുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ ചുരുക്കുകയാണ്, കാരണം ഇനിയും മൂന്നാല് സ്കൂളിൽ പോകേണ്ടതുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ സമയമായതുകൊണ്ട് ഞാൻ ഈ പ്രവേശനോത്സവം, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രവേശനോത്സവം, നമ്മളെ കൃത്യം 9 മണിക്ക് തന്നെ പുതിച്ച സ്കൂളിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത് ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര എം എൽ എ നടത്തി കഴിഞ്ഞു. അതിനോടൊപ്പം ഈ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് എല്ലാ വിധത്തിലും മംഗളങ്ങളും നേരുന്നു. കുട്ടികൾക്ക് ആദ്യാക്ഷരം നിഹരാൻ ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പേരുള്ള എല്ലാ വിധത്തിലുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ പ്രേംരാജ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട എച്ച് എം, പ്രിയപ്പെട്ട കുട്ടികളെ, അമ്മമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒറ്റവാക്കി നടത്തുകയാണ്. വളരെ സന്തോഷമുള്ള ദിവസമാണ്. ചുണ്ടവിളാകം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് സഹായമുണ്ട്, നല്ല അടിസ്ഥാന സൗകര്യമുണ്ട്, മികച്ച ഏറ്റവും നല്ല വിദ്യാലയമാണ് നിങ്ങൾ കുട്ടികളെ അയച്ച സ്ഥലം. ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് അത് കഴിയൂ. അത് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സേവനം കിട്ടും. എല്ലാ തരത്തിലും ആശംസകളും നേരും. ഭാഗമായി നമ്മുടെ നേഴ്സറിയിലെ കൊച്ചു കൂട്ടുകാർക്കായി, നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് തൊട്ടിയുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്, പിന്നെ നോട്ട്ബുക്ക്, ക്രയോണ്, പെൻസിൽ എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രസിഡന്റ് നടത്തുകയാണ്. അവിടെ ഏറ്റവും നമ്മുടെ നേഴ്സറിയിലെ ഒരു കൂട്ടുകാരെ വന്നേ, നാളെ അക്ഷരദീപം തെളിയിക്കുന്നതിനായി ഒന്നാം ക്ലാസ്സിലെ അനാന്തിയെ ക്ഷണിക്കുന്നു. മക്കളെല്ലാവരും കൈയടിച്ചോ. ഒന്നാം ക്ലാസ്സിൽ എത്തിയ പുതിയ കുട്ടികൾ എല്ലാവരും മുന്നിലേക്ക് വന്ന് അക്ഷരദീപം തെളിയിക്കേണ്ടതാണ്.